പോലീസ് റെയ്ഡ് നടക്കുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഗൈസ് നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ഡ്രഗ് വണ്ടി പോലീസിന്റെ കയ്യിൽ എത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആകെ പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിനോട് നമ്മൾ കാര്യം പറഞ്ഞു. നമുക്ക് ലോസ്റ്റ് ഗ്യാങ് നമ്മളോട് പറഞ്ഞ എന്താ ചെയ്യാം, നമ്മളെ കൊല്ലു എന്നാണ് ഗൈസ്. ആ ഒരു ഡ്രഗ് വരെ തിരിച്ച് ഗ്രോസ്റ്റീറ്റിൽ ഡെലിവർ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊല്ലുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൈസ് തിരിച്ച് നമുക്ക് ഇന്നലെ ആ ഒരു ഡ്രഗ് വേന തിരിച്ച് കിട്ടി ഗൈസ്. അത് നമ്മളെ സീക്രട്ട് മിലിറ്ററി ബേസിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മളും അതുപോലെ തന്നെ ലെസ്റ്ററും ഫ്രാങ്ക്ലിനും കൂടി അടിപൊളി പ്ലാൻസ് എല്ലാം വെച്ചിട്ട് നേരെ അതിൻ്റെ അകത്ത് കയറി. ഇത് നമ്മൾ ഇന്നലെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ ഒരു വണ്ടി ആണ് തണ്ടി ഒരു വണ്ടി. ഇതിൻ്റെ അകത്ത് മൊത്തം ഡ്രഗ്സ് ആണ്. ഇത് നമുക്ക് ഇന്ന് ഗ്രോ സ്ട്രീറ്റിൽ ഡെലിവറി ആണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ പണി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ കൂടുതൽ നമ്മളെ ബാബുട്ടനാണോ ബാബുട്ടൻ വണ്ടി കയറി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പറയുമ്പോൾ നമ്മൾ ഗ്രോ സ്ട്രീറ്റിലോട്ടാണ്. ഓക്കെ, നമുക്ക് ഗ്രോ സ്ട്രീറ്റിൽ പോയിട്ട് അവിടുത്തെ പരിസരമൊക്കെ നോക്കി വരണം. കാരണം എന്താ വെച്ചാൽ ഗൈസ്, ഈ ഒരു ഡ്രഗ് വണ്ടി ഇനിയും നമ്മളെ പോലീസിൻ്റെ കയ്യിൽ കൊടുക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ നേരെ ഗ്രോ സ്ട്രീറ്റിൽ പോകുന്നു. അവിടുത്തെ അന്തരീക്ഷമൊക്കെ നമ്മൾ നോക്കുന്നു, പോലീസുണ്ടോ, അങ്ങനത്തെ സീനൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നു. ഇന്നിന്ന് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രഗ് വണ്ടി തിരിച്ച് അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നു ഗൈസ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. പണി പാടും എന്നുള്ള കാര്യം എന്നറിയില്ല. എന്തായാലും ഗൈസ് അത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ ലോസ്റ്റിക്ക് അങ്ങിൻ്റെ അടുത്തോട് പോകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് സവർലൈറ്റ് കമേർ അവർ തരുന്നതായിരിക്കും, തന്നാൽ മതിയായിരുന്നു. ഓക്കെ, എന്തായാലും ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഗൈസ്. അപ്പം എല്ലാവരും പരമാവധി വീഡിയോ ലൈക്ക് ചെയ്യുക, സംവദിക്കുക, ഷെയർ അടിക്കുക, ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത ലൈക്ക് എന്ന് പറഞ്ഞാൽ 200 ലൈക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 200 ലൈക്സ് നിങ്ങൾ അടിക്കാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മളെ ബലാസിൻ്റെ ഗ്രോ സ്റ്റേറ്റോടാണ് ഗൈസ്. അവിടുത്തെ അന്തരീക്ഷമൊക്കെ പൊളിയായ മതിയായിരുന്നു. എന്തായാലും പോലീസുകാരും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ഡ്രഗ്സ് എല്ലാം അവിടെ ഡെലിവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മളെ സവർലൈറ്റ് കമറ സ്വന്തം ഗൈസ്. നമുക്ക് അതിന് ശേഷം ഗൈസ് നമുക്ക് നമ്മളെ ഫ്രാങ്ക്ലിൻ ലെസ്റ്ററിനെ അടുത്തോട്ട് പോകണം. ഓക്കെ, അവർക്ക് എന്താ കൊടുക്കണമെന്നല്ല, കാരണം അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ കൂടെ നിന്നിട്ടവൻ. എന്തായാലും ഗൈസ് നമുക്ക് ഇന്ന സമയം കളയല്ല, നമുക്ക് ഇന്ന നേരെ നമ്മളെ ഗ്രോ സ്ട്രീറ്റിലോട്ട് അങ്ങ് വിടാം. ഓക്കെ, നമ്മളെ ബാബുട്ട് സെറ്റായി ഇരിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഫോണ് വേറെ ലെവൽ ഗൈസ്. എന്തായാലും നമുക്ക് ഇന്ന് ഗ്രോ സ്ട്രീറ്റിൽ എത്തി ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ യെസ് ഗൈസ്, അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഏറെക്കുറെ നമ്മളെ ഗ്രോ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഒക്കെ ഇവിടെ നല്ല ട്രാഫിക്കാണ്, അതുകൊണ്ട് വണ്ടി ജസ്റ്റ് നിർത്തിയിട്ടതായിരുന്നു. ഒക്കെ ട്രാഫിക്കൊക്കെ തീർന്നിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമ്മൾ ഗ്രോ സ്ട്രീറ്റിലോട്ട് ഇനി എൻ്റർ ആവാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ മൊത്തം ബലാസ് ഗ്യാങ് മെമ്പേഴ്സിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ലെഫ്റ്റിലൊക്കെ ഗൈസ് അധികം സീന വരുന്നാൽ മതിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ ആയിരുന്നു നമുക്ക് ഈ ഒരു ഡ്രഗ് അവിടെ ഡെലിവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ പോലീസ് പിടിച്ചു അതിൻ്റെ കാരണം കൊണ്ടൊക്കെ അവർ നമ്മൾ അടിച്ച് നോക്കുമ്പോഴുള്ള കാര്യം ഒന്നറില്ല. എന്തായാലും ഗൈസ് നമ്മൾ രണ്ട് കൽപ്പിച്ച് ബലാസിൻ്റെ ഗ്രോ സ്ട്രീറ്റിലോട്ട് അങ്ങ് കയറാൻ പോവുകയാണ് ഗൈസ്. നമ്മളെ ജീവിതം ബാക്കി ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ബാബുട്ടൻ പെവറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ കയറി അധികം ഷോടാതിരിക്കുക നല്ലത്. കാരണം എന്താ വെച്ചാൽ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തല ഉണ്ടാവില്ല, ഹോട്ടലിൽ ഒന്നും ഉണ്ടാവില്ല. അച്ചാതി ഐറ്റംസ് ആണ് ബലാസ് ഗ്യാങ്. ഓക്കെ, അതാണ് ബലാസ് ഗ്യാങ്. എന്തായാലും ഗൈസ് ബലാസ് ഗ്യാങ് മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇപ്പോൾ വണ്ടി കൊണ്ടുവരാൻ പറ്റും, ഇവിടെ പോലീസ് ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ സൈഡിലൂടെ അകത്തോട്ട് കയറാം. ഒക്കെ നമ്മളെ ഡ്രൈവർ കുളിച്ചിട്ട് 3 ദിവസമായി. ഓക്കെ, ഇന്ന് ഈ ഒരു മിഷന് ശേഷമാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ പറയുക, അത്രയും സന്തോഷമല്ല, സോറി, അത്രയും അവസ്ഥയിലായിരുന്നു നമ്മൾ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഗൈസ് ഇവിടെ ബലാസിൻ്റെ വണ്ടിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തായാലും ഗൈസ് ഇവിടെ ഒരു ബലാസിൻ്റെ മെമ്പറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇയാളോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, ഇവിടെ പോലീസുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്ക് ഇയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മളെ ബലാസ് ഗ്യാങ് മെമ്പറിനോട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, പുള്ളിക്ക് ഓൾറെഡി നമ്മൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഡ്രഗ്ഗെല്ലാം ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വരുന്ന സമയത്ത് പുള്ളി നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓടി രക്ഷപ്പെടുന്ന പുള്ളി കണ്ടിട്ടുണ്ട് എന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കായി നമ്മുടെ ഡ്രഗ്സ് ഇവിടെ ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ, ഗൈസ് നമ്മളെ ബലാസ് ഗ്യാങ്ങിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു റെയ്ഡിന് ശേഷം ഇപ്പോഴും പോലീസ് ഇതിൻ്റെ ഇടയിലൂടെ മെല്ലെ മെല്ലെ നടക്കുന്നതായിട്ടൊക്കെ അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഡ്രോണൊക്കെ നമ്മളെ ബലാസിൻ്റെ ഗ്രോ സ്ട്രീറ്റിൻ്റെ മുകളിലൂടെ പറക്കുന്നതും അവർക്ക് കാണുന്നുണ്ട്. ആ ഒരു കാരണത്താൽ തന്നെ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല. ഇപ്പോൾ അത് മെയിനായിട്ട് നടക്കുന്ന പറയുമ്പോൾ ഇവർ ഇപ്പോൾ, സോ ഗൈസ്, അപ്പം ഈ ഒരു പുതുതായിട്ട് ഒരു സീക്രട്ട് ബേസ് നമ്മളെ സിറ്റിയിൽ ഈ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് അവർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടൊക്കെ. അത് കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സാൻഡിസോറിൻ്റെ കുറച്ച് അപ്പുറത്താണ്. നമ്മളെ ട്രെവറിൻ്റെ വീട് കിടക്കുന്നത് അവിടെയൊക്കെ തന്നെയാണ്. അവിടെ
അവിടെയാണ് അവർ പുതുതായിട്ട് ഈ ഒരു സീക്രട്ട് ബേസ് അവർ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മളെ സാൻഡി ഷോറിലൊക്കെ എന്തായാലും ഗൈസ് നമ്മളോട് അങ്ങോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡ്രഗ്സ് എല്ലാം അവിടെ ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം തന്നെ നമ്മളെ ഗ്രോസ് സ്ട്രീറ്റ് ഇപ്പോൾ സേഫ് അല്ല ഗൈസ്. ഒരു 1 വീക്ക് എങ്കിലും മിനിമം എടുക്കും ഇതൊക്കെ സെറ്റായി വരാനെന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗൈസ് നമുക്ക് ആ ഒരു സാൻഡി ഷോർ സീക്രട്ട് ബേസിൻ്റെ ലൊക്കേഷൻ എല്ലാം ചോദിച്ച് അറിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ സോ ഗൈസ്, അപ്പം പുള്ളി നമുക്ക് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് പുള്ളി എവിടെ നിന്ന് പോയിട്ടുണ്ടോ, ഇത് പുള്ളിയുടെ പെണ്ണുപിള്ളാണ് തോന്നുന്നത്. എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. സോ ഗൈസ് എന്തായാലും നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബല്ലാസിൻ്റെ ആ ഒരു സീക്രട്ട് ബേസിലോട്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ഡ്രഗ്സ് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഗൈസ് ആദ്യം നമ്മൾ അങ്ങോട്ടല്ലേ പോകാൻ പോകുന്നത്, സോറി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മൾ വീട്ടിലോട്ടാണ്. ഓക്കെ, വീട്ടിൽ പോയിട്ട് വേണം ഡ്രഗ് വണ്ടി നമുക്ക് എടുക്കാൻ. ഡ്രഗ് വണ്ടി ഞാൻ ഓൾറെഡി കാണിച്ചു തന്നായി നമുക്ക്. അതിന് ശേഷം വേണം നമുക്ക് ലോസ്റ്റ് എങ്ങനെ അടുത്തോട്ട് പോയിട്ട് നമ്മളെ സവർലെറ്റ് കമാറ നമുക്ക് സ്വന്തമാക്കാം. ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ ഇവിടെയിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ബല്ലാസേങ്ങ കൊണ്ട് കത്തിച്ചു എന്നുള്ള കാര്യം നല്ല. എന്തായാലും ഗൈസ് ഇവിടെ രണ്ട് വണ്ടി വലിയ സീനൊന്നും ഇല്ല, എന്തായാലും നമുക്ക് സെറ്റാക്കണം. ഗൈസ് നമ്മളെ ബാബുട്ട നമ്മളെ കൂടെ വരുന്നുണ്ട് തോന്നുന്നു. എവിടെ എൻ്റെ ബാബുട്ട എവിടെ ഗൈസ്? നമ്മളെ ബല്ലാസ് കേങ്ങ അവനായിട്ട് അടിച്ച് നോക്കിയോ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. ആ ബാബുട്ട ഇങ്ങോട്ട് വന്നോടൊരു ബാബുട്ട. ഗൈസ് ഇപ്പോൾ ബാബുട്ടിനെ ആരാന്ന് അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ചെറിയൊരു ചാണക ഫാമിലിയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള നമ്മളെ ചങ്കാണ്, നമ്മളെ ചങ്ക് വർക്കറാണ് നമ്മളെ ബാബുട്ടനൊക്കെ. ബാബുട്ടൻ നമ്മളാട്ടാ സെറ്റാണ് ഗൈസ്. എന്തായാലും ഗൈസ് ഈ ഒരു വണ്ടി വേറെ ലെവലൊക്കെ. ഇത് നമ്മളെ ബാബുട്ടിന് പുതുതായിട്ടൊരു വണ്ടിയാണ് നമ്മളെ കയ്യിലുണ്ടായിരുന്ന RX 135. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വീട്ടിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് വെപ്പൺസ് എല്ലാം വേണ്ടിയിരുന്നു ഈ ഒരു മിഷനൊക്കെ. അപ്പം ആ ഒരു വെപ്പൺസ് എല്ലാം മേടിക്കാനായിരുന്നു നമ്മൾ ഈ ഒരു RX 135 വീട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് ആ ഒരു കമേറ കിട്ടിയതിന് ശേഷം നമ്മളെ ബിസിനസ്സൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് നല്ലൊരു ബൈക്ക് മേടിക്കണം. എന്തായാലും ഗൈസ് അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകും നമ്മുടെ ഡ്രൈവറിൻ്റെ വീട്ടിലോട്ടാണ്. ഓക്കെ, ഇവിടെ ട്രാഫിക്കാണ്. എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ഇന്ന് നമ്മുടെ ഡ്രൈവറിൻ്റെ വീട്ടിലെത്തിയിട്ട് ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മളെ ബാബുട്ടിനെ എടുത്ത് നമ്മളെ ഡ്രൈവർ ഇറക്കാം. നമ്മളെ ഡ്രൈവറിൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ടൊക്കെ ഇവിടെ പോലീസിൻ്റെ ശല്യമൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നൊക്കെ. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നേരെ ലെഫ്റ്റിൽ കാണുന്ന പോലീസ് സ്റ്റേഷനാണ്. നേരെ ലെഫ്റ്റിലെ കുറച്ച് അങ്ങോട്ട് പോകണം. എന്തായാലും അങ്ങോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല ഗൈസ്, ആകെ പണി പാളും. എൻ്റെ പൊന്നു, അതൊക്കെ പാളിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രഗ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടൊക്കെ. വലിയ സീനൊന്നും ഡ്രഗ് വണ്ടിക്കൊക്കെ പോലീസിനൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ നേരെ ഈ ഒരു ഡ്രഗ് വണ്ടി എടുത്ത് നേരെ പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ബല്ലാസിൻ്റെ സീക്രട്ട് ബേസിലോട്ടാണ്. എന്തായാലും ഗൈസ് നമുക്ക് വണ്ടിയിലോട്ട് അങ്ങ് കയറാം. ബാബുട്ടൻ വണ്ടിയിലോട്ട് കയറി നീ വാ, ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഗ്യാങ് പരിപാടിക്കൊക്കെ നീ വരണ്ട മോനസേ. ഗൈസ് അപ്പോൾ നമ്മൾ ബാബുട്ടൻ വണ്ടിയിൽ കയറിയിട്ടുണ്ടോ? ഓക്കെ, എന്തായാലും വണ്ടി സെറ്റാണ്, പവറാണ്, പവറേഷാണ്. ഗൈസ് അപ്പോൾ ബാബുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഒക്കെ നമ്മുടെ ഡ്രഗ്സ് എല്ലാം അവിടെ പിന്നിലിരിക്കുന്നു. ഒക്കെ $1 മില്യൺ വരെയുള്ള ഡ്രഗ്സ് ആണ്. ഒക്കെ ഈ ഒരു സാൻഡിച്ചർ മൊത്തം വാങ്ങാനുള്ള പൈസ അത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അതെവിടെ വെക്കേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് അതാകെപ്പാട് അറിയുന്നത് നമ്മളെ ബല്ലാസ് ഗ്യാങ്ങാണ്. എന്തായാലും ഗൈസ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട്, ഓ എൻ്റെ പൊന്നി, വണ്ടി വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയ്ക്കിലത്തെ സാധനം കേട്ടോ. എൻ്റെ പോന് ഒരു ഫണ്ടിന് വേണ്ടി പറഞ്ഞതാണ്. എന്തായാലും ഗൈസ് സാധനം വേറെ ലെവലാണ്. ഇതിൻ്റെ മേലെ നിന്ന് ഫയർ ചെയ്യാനൊക്കെ പറ്റുമൊക്കെ. ഇപ്പോൾ നമ്മൾ ഫയർ ചെയ്തില്ല, കാരണം ആ ഫയർ ചെയ്തതിൻ്റെ കാരണത്തിൽ പിന്നെ പോലീസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കയറി പോലീസിനെ വെട്ടേണ്ടി വരും. കുറേ പേരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ടുള്ളൂ. എന്തായാലും അജാതെ കുരിശിത് പ്രവർത്തികളൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്കിന്ന് നേരെ നമ്മളെ ബല്ലാസിൻ്റെ സീക്രട്ട് ബേസിലോട്ട് അങ്ങ് വിടാം. പോലീസാരും കാണാതൊക്കെ എന്തായാലും അങ്ങ് നമുക്കിന്, എന്തായാലും ഗൈസ് നമുക്കിനി അവിടെ എത്തിയിട്ട് എല്ലാം സെറ്റാക്കാം. ഓക്കെ, ബാബുട്ട മൂത്രമൈക്കലെല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ സോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സാൻഡി സ്റ്റോറിൻ്റെ നടുവിലാണ്. ഓക്കെ, ഇവിടെ എൻ്റെ പൊന്നോ വേറെ ലെവല് വ്യൂ ആണൊക്കെ. നമ്മളെ ബാബുട്ടിന് മൂത്രമൊഴിക്കാണ്ടായിരുന്നു, അത് തന്നെയാണ് ഇവിടെ നിർത്തിയിട്ട്. എന്തായാലും ഗൈസ് ഇവിടെ വേറെ ലെവല് വ്യൂ ആണ് ഗൈസ്. നമ്മളെ ഏറെക്കുറെ നമ്മളെ ബല്ലാസിൻ്റെ സീക്രട്ട് ബേസിൽ എത്തിയിട്ടുണ്ടൊക്കെ. ഇനി ഒരു 0.5 miles കൂടിയുള്ള അങ്ങോട്ട്. എന്തായാലും നമ്മളിനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. എന്തായാലും ഗൈസ് ഇവിടെ അടിപൊളി വ്യൂ ഒക്കെയാണ്. അവിടെ കൊക്കോ കോളർ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തായാലും സീനൊന്നുമില്ല. ബാബുട്ടങ്ങോട്ട് ഓടി വന്നൂടെ എൻ്റെ പൊന്നു. ഇനി പോലീസുകാർ വന്ന് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാമല്ല ഗൈസ്. നമ്മൾ നേരെ പോയി തീവണ്ടിക്ക് തല വെക്കുന്നതാണ് നല്ലത്. എന്തായാലും ഗൈസ് നമുക്കൊരു വണ്ടി എടുക്കാം. ഓക്കെ, നമ്മളെ ഡ്രൈവർ വേറെ ലെവൽ ലുക്കാണ്. 3 സൈറ്റ് കുളിച്ചിട്ടില്ലെങ്കിലും സാധനം വേറെ ലെവലാണ്. ഓക്കെ, എൻ്റെ പൊന്നു ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് കയറാം. ഓക്കെ, എൻ്റെ പൊന്നു വണ്ടി വേറെ ലെവലാട്ടോ. ഒക്കെ വേറെ ലെവലല്ലേ, ഒന്നും ലെവലല്ലാത്തില്ല. എൻ്റെ പുന്നാര ബാബുട്ട വണ്ടിയിലൊന്നും അങ്ങോട്ട് കയറി. എൻ്റെ പൊന്നോ, സ്ലോ മോഷനിലൊക്കെ ഉണ്ടാ വരുന്നത്. ഇവൻ ആരാ, മമ്മൂട്ടിയോ? അല്ല, പിന്നെ കയറി ഇരുന്നില്ലേ. ഓക്കെ, സെറ്റ് ഗൈസ്. എന്തായാലും നമുക്ക് കളികൾക്ക് വേറെ ലെവലാക്കണം. ഓക്കെ, എന്തായാലും ഗൈസ് ഇവിടെ എവിടെയൊക്കെ ആയിട്ടാണ് നമ്മളെ ബല്ലാസിൻ്റെ ആ ഒരു സീക്രട്ട് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഈ ഒരു ലൊക്കേഷനിലാണെന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഏറെക്കുറെ പക്കായിട്ട് ലൊക്കേഷൻ അയാൾ പറഞ്ഞു തന്നിട്ടില്ലൊക്കെ, കാരണം അയാൾ ഫിറ്റ് ആയിരുന്നു. ഓക്കെ, ഇന്നലെ വെള്ളടിച്ചിട്ട് അത്യാവശ്യം ഫിറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കറക്റ്റ് ലൊക്കേഷനൊന്നും ഓർമ്മയില്ലാന്ന് പറഞ്ഞു. ഏറെക്കുറെ ഇവിടെയാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൊക്കെ. എന്തായാലും ഗൈസ് ഇവിടെ അടുത്ത് എവിടെയായിട്ട് ആണോക്കെ. എന്തായാലും ഗൈസ് ഇവിടെ എവിടെയാണെന്നുള്ള കാര്യമായിട്ട് പിടി കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ ആരൊക്കെ നിൽക്കുന്നത് കാണാനുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് എടുത്ത് പോയി നോക്കാം, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആവും. എന്തായാലും ഗൈസ് അപ്പോൾ ഇതാണോ ഇനി ഇവിടെ എവിടെയാണെന്നുള്ള കാര്യമായിട്ട് പിടി കിട്ടുന്നില്ല. എവിടെയാണെന്ന് നോക്കി നോക്കട്ടെ ഒരു സെക്കൻഡ്.
സോ യെസ് ഗൈസ് അപ്പോൾ നമ്മൾ ഒരു വഴിക്ക് ആ ഒരു സീക്രട്ട് ബേസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒക്കെ എൻ്റെ പൊന്നു ഇതൊരു വട്ടച്ചേരിയാണ് ഗൈസ്. ആ വട്ടച്ചേരിയിലാണ് അവന്മാർ ഈ ഒരു പരിപാടികളൊക്കെ നടത്തുന്നത്. എൻ്റെ പൊന്നു എന്താണ് അവിടെ നടക്കണേ ഗൈസ്? അവിടെ എന്താണിത് നോക്കി നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇതിൻ്റെ ഇടയിലൂടെയാണെങ്കിൽ നോക്കാനും പറ്റുന്നില്ല. ബാബുട്ട തലും താത്ത അങ്ങോട്ട് ഗൈസ്. ഇപ്പോൾ അവിടെ കുറേ പേര് എക്സസൈസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഗൈസ് ഇത് ബല്ലാസ് ഗാങ് തന്നെയാണ് ഉറപ്പിക്കുക നമുക്ക്. കാരണം ആ ഒരു പർപ്പിൾ ചാർട്ട് കണ്ടെത്തന്നെ അറിയാം ഇത് ബല്ലാസ് ഗാങ് ആണെന്ന്. അതിൽ കൂടുതലൊന്നും പറയാമല്ല ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ സൈഡിലാക്കിയിട്ട് പുള്ളിനോട് കാര്യം പറയുന്നുണ്ട്. ഒരു ഗേറ്റ് തുറക്കാൻ പറയാം. ഓക്കെ, ഗേറ്റ് തുറന്ന് തന്നാൽ മതിയായിരുന്നു. എന്തായാലും മില്യൺ ഡോളേഴ്സിൻ്റെ വിലയുള്ള ഡ്രഗ്സ് അല്ല, അവരെന്തായാലും തുറന്നു തരും. തുറന്നുതരാതെ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പോയി നമുക്ക് പോകാനൊന്നുമില്ല. എന്തായാലും ഇയാളുടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ ഓക്കെ മച്ചാനെ, ഓക്കെടാ കൂട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, ബാബുട്ട ആ വണ്ടി ഒന്ന് കയറാം അങ്ങോട്ട്. എൻ്റെ പൊന്നു ബാബുട്ട ഒന്ന് കയറിക്കൂടാ അങ്ങോട്ട് ഗൈസ്. അപ്പോൾ അവർ നമ്മളോട് കയറാൻ പറഞ്ഞിട്ടുണ്ടൊക്കെ. ആ ഒരു ഗേറ്റിൻ്റെ പണി ആർക്കും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് തള്ളിമറിച്ച് കയറാനാണ് പറഞ്ഞിട്ടുള്ളത്. മീൻസ് ഇടിച്ച് കയറാനും പറഞ്ഞിട്ടുള്ളൊക്കെ. ആ ഒരു ഗേറ്റിൻ്റെ പണി കഴിയാത്തതുകൊണ്ട് തന്നെ അത് തുറക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗൈസ് നമുക്കത് പൊളിച്ച് അതിൻ്റെ അകത്തോട്ട് കയറാം. എൻ്റെ പൊന്നു ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ വല്ല പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഡെഡ് ബോഡി മാത്രം പുറത്തോട്ട് വരും. അജാതി ഐറ്റംസാണ് ഇതിൻ്റെ അകത്തുള്ളത്. എന്തായാലും ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മെല്ലെ കയറാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഡ്രഗ് വേണ്ടി നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്ക് ഇത് ഇടിച്ച് പൊളിക്കും. ഓക്കെ, ഇടിച്ച് പൊളിച്ചിട്ടുണ്ടൊക്കെ സീന. എന്തായാലും ഗൈസ് നമുക്ക് ഇത് ഇവിടെ നിർത്തിയിട അവന്മാരെന്ന് ഇടിക്കാതെ നിർത്തി ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാമല്ല, പണി ആകെ കിട്ടി. ഓക്കെ, അത്ര ഉള്ളൂ പറയാൻ. എന്തായാലും ഗൈസ് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ബാബുട്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടും. ഓക്കെ, നമ്മളെ ബല്ലാസിൻ്റെ മെയിൻ എവിടെ എന്നുള്ള കാര്യം അറിയില്ല. എവിടെ മിക്കവാറുണ്ട് നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. നമ്മളെ ബല്ലാസിൻ്റെ മെയിൻ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, എന്നിട്ട് വേണം ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്ട് പോകാൻ. ഓക്കെ, എന്തായാലും നമുക്ക് പുള്ളിനെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ യെസ് ഗൈസ്, അപ്പോൾ ഒരു വഴിക്ക് നമ്മളെ ബല്ലാസിൻ്റെ ഒരു മെയിൻ ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാക്കി. ഇത് വേറെ മെയിനാണ്, കുറേ മെയിനുണ്ട് നമ്മളെ ബല്ലാസിനൊക്കെ, അതിൽ പെട്ടൊരു മെയിനാണ്. എന്തായാലും നമുക്ക് പുള്ളിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഇറങ്ങാം. ഓക്കെ, എന്നിട്ട് വേണം നമ്മളെ സവർലെറ്റ് കമറങ്ങ് എടുക്കാൻ. ഓക്കെ ഓക്കെടാ കുട്ടാ, എല്ലാം പറഞ്ഞ പോലെ ഇനി ഇതുപോലെയുള്ള മെഷീൻസ് ഒക്കെ നമുക്ക് തരണം. ഓക്കെ, നമ്മൾ അടിപൊളി ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഗൈസ് നമ്മളെ ബല്ലാസിൻ്റെ മെയിൻ നമ്മൾ അകലം കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണൊക്കെ. പുള്ളി നമുക്ക് വേണ്ടി ഇനി ഇതുപോലെയുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൻ എന്താണ് ഈ കാട്ടുന്നത്? ഇവൻ മെക്കാനിക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവരെ കയ്യിൽ മെക്കാനിക്ക് തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ടോ? ഇറച്ചി വെട്ട് തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവരെ കയ്യിലുണ്ടോ? ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുമ്പോൾ നമ്മളെ വീട്ടിലോട്ടാണ്. ഓക്കെ, ഇവിടെ വണ്ടി ഒന്നും ഇല്ലാത്ത കാരണം അവരെ വണ്ടി ഒന്നും അവർ തരുന്നതല്ല. എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിലോട്ട് നടന്ന് നടന്ന് അങ്ങ് പോകാം. എന്നിട്ട് നമുക്ക് ആ ഒരു ബൈക്ക് എടുത്തിട്ട് നേരെ നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ലൊക്കേഷനിലോട്ടാണ് നമ്മൾ അടുത്തായി പോകാൻ പോകുന്നത്. ഓക്കെ, അവിടെ നിന്ന് വേണം നമുക്ക് നമ്മളെ സവർലെറ്റ് കാമറ സ്വന്തമാക്കാനോ. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്ക് നമ്മളെ വീട്ടിലോട്ട് അങ്ങ് വിടാം. ഓക്കെ, എൻ്റെ പൊന്നെ ബാബുട്ട അങ്ങോട്ട് വന്നോട്. വാ എൻ്റെ ബാബുട്ട, എന്തോന്ന് എൻ്റെ ബാബുട്ട നീ കാട്ടുന്നേ, എൻ്റെ കൂടെ വാ അങ്ങോട്ട്. എന്തായാലും ഗൈസ് നമുക്കിനി നമ്മളെ വീട്ടിലെത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കാം. ഓക്കെ, പുന്നാര ബാബുട്ട മണ്ടി കൂടെ അങ്ങോട്ട്. എന്താ പൊന്നു ബാബുട്ട മണ്ടി കൂടി ഞാൻ പൊറാട്ടി അർച്ചയൊക്കെ വിളിച്ചറിയാം. എന്തോന്നറിയാം അവൻ സ്ലോ മോഷനിൽ നടക്കണേ ഗൈസ്. മണ്ടി മണ്ടി നമ്മളെ ബാബുട്ടിന് വയ്യാതായിട്ട്. എന്തായാലും സീനൊന്നുമില്ല, നമ്മളെ വീട്ടിലും നമ്മൾ എത്തിയിട്ടുണ്ടൊക്കെ. ഇത് ഏതവനാണ്? വെല്ലൊക്കെ പോടോ, അവൻ്റെ വേഗത ഉണ്ട് കഴിഞ്ഞാൽ അവൻ ആരാ. എന്തായാലും ഗൈസ് നമ്മളെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി എടുക്കാൻ ഇവിടെ ആരും ഇല്ല. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുക്കുക, ഇത് നമ്മളെ വണ്ടി തന്നെയാണ്. ഓക്കെ, നമ്മളല്ല, നമ്മളെ ബാബുട്ടൻ്റെ വണ്ടി. ബാബുട്ടൻ്റെ വണ്ടി തന്നെ നമ്മളെ വണ്ടിയും കൂടി ആണ്. ഓക്കെ, അത് വേറെ കാര്യം. നമ്മൾ ഹെൽമെറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാബുട്ട് വണ്ടി കയറിയിട്ടുണ്ടൊക്കെ. എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ലൊക്കേഷനിലോട്ട് ഓൾറെഡി പറഞ്ഞിട്ടാണ്. ജസ്റ്റ് ഒന്ന് പറയാൻ അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ നമ്മൾ കാര്യങ്ങളെല്ലാം പറയുന്നു. നമ്മുടെ ഡ്രഗ്സ് നമ്മൾ ഡെലിവറി ചെയ്ത കാര്യവും പറയുന്നു. അങ്ങനെ നമുക്ക് അവർ നമ്മളെ ഷവറിലൊരു കമേറ തരുന്നു. തരുമെന്നാണ് വിചാരിക്കുന്നത്, തരുമായിരിക്കും. എന്തായാലും നമ്മളെ ചതിക്കാൻ സാധ്യതയൊന്നുമില്ല, കാരണം ലോസ്റ്റ് ഗ്യാങ് ആണ്, വലിയ സീനൊന്നുമില്ല. അതിന് മാത്രമുള്ള കുറ്റം നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും കഴിച്ച് നമുക്ക് നേരെ നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ലൊക്കേഷനിലോട്ട് അങ്ങ് പറത്തി പറത്തേക്ക് വിടാം. എൻ്റെ പൊന്നു വേറെ ലെവൽ സാധനമാണ്. നമ്മളെ വണ്ടി ഒക്കെ ഓഫ് റോഡൊക്കെ വേറെ ലെവൽ. പുലി എന്നൊക്കെ പറയില്ല, അജയ്ത റൈറ്റാണ്. നമുക്ക് എന്തായാലും ഇങ്ങനത്തെ റൈറ്റൊക്കെ മേടിക്കണം. ഓക്കെ, ബാബുട്ടിന് എങ്ങനെയാണോ ഇങ്ങനത്തെ ഐറ്റൊക്കെ കിട്ടിയതൊക്കെ, നല്ല പണിയെടുക്കും പുള്ളിയൊക്കെ. പുള്ളി വേറെ ലെവലാണ്. ഒക്കെ ബംഗാളിയാണെന്ന് പണ്ട് കാര്യമൊന്നുമില്ല, വേറെ ലെവൽ പണിയാണ്. എന്തായാലും ഗൈസ് നമുക്കിനി നേരെ നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ലൊക്കേഷനോട്ട് അങ്ങ് വിടാം. ഓക്കെ, സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ സ്വപ്നമായ ഷവർലെറ്റ് കാമറയുടെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ആ ഒരു സീക്രട്ട് ബേസിൽ നമ്മൾ എത്താനായിട്ടാണൊക്കെ. ഇവിടുന്ന് റൈറ്റ് ആണൊക്കെ. എന്തായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലോസ്റ്റ് ഗ്യാങ് മെമ്പർ നമ്മൾ ചതിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ ഷവർലെറ്റ് കാമറ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ പൊന്നു എത്ര കാലമായി നേരം നമ്മൾ ഷവർലെറ്റ് കാമറ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പറത്തിവിടും. ഓക്കെ, എൻ്റെ പൊന്നു പറത്തി വിട്ട് അവനെ പറത്തി വിട്ട് അവൻ്റെ തലമക്കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണം നമ്മളെ കാര്യം. ഓക്കെ, എൻ്റെ മോനത് ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ മെയിൻ മെമ്പറാണ്. പുള്ളി അവിടെ ഗിറ്റാറും വായിച്ച് നടക്കുക തോന്നുന്നു കേട്ടോ. എൻ്റെ പൊന്നു നടക്കല്ല, സോ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി മെല്ലെ ഇവിടെ സൈഡിൽ നിർത്തിയിടാം. ഓക്കെ, ഇവിടെ ആകുമ്പോൾ വലിയ സീനൊന്നുമില്ല. എന്തായാലും പുള്ളിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പുള്ളി അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഡ്രഗ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത കാര്യം. എന്തായാലും പുള്ളിനോട് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, എന്തായാലും എൻ്റെ ബാബുട്ട എൻ്റെ പിന്നാലെ വാ അങ്ങോട്ട്. ലോസ്റ്റ് ഗ്യാങ് ആണ്, വല്ല പ്രവർത്തികളെ ഒപ്പിച്ചിട്ട് പിന്നെ ചവിട്ടി കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എന്തോ എൻ്റെ ബാബുട്ട ഇങ്ങോട്ട് വാ. എന്തായാലും ഗൈസ് നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ മെയിൻ മെമ്പർ ഇവിടെ നിന്ന് ഗിറ്റാർ വായിക്കുന്നുണ്ടൊക്കെ. പുള്ളി ഗിറ്റാർ പ്രേമിയാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി അവർ വായിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ,
സോ ഇസ് ഗൈസ് അപ്പോൾ നമ്മളെ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ മെമ്പർ സിഗരറ്റ് എല്ലാം എടുത്ത് വലിക്കുന്നൊക്കെ ഉണ്ടൊക്കെ, ഇവിടെ ഗിറ്റാറൊക്കെ തായി കിടക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഗൈസ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ ഗൈസ് നമ്മളെ അത്രയും കണ്ണ് നിറഞ്ഞൊരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾ പുള്ളി ചതിക്കുമെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ലോസ്റ്റ് ഗ്യാങ് അങ്ങനെ ആരും ചതിക്കില്ല, പക്ഷേ ഞങ്ങളെ ചതിക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തല ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, എൻ്റെ പൊന്നു വെച്ചാതി ഡയലോഗ് ഒന്നും പറയില്ല. എന്തായാലും ഗൈസ് പുള്ളി നമ്മളോട് പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ ശവല എടുക്കാൻ പറഞ്ഞ റൈറ്റിൽ എടുക്കേണ്ട അതെടുത്ത് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ബല്ലാസിന് ആ ഒരു ഡ്രഗ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത കാര്യം പുള്ളി അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൈസ് അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ശവല എടുക്കാൻ മാറി എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ഇടാനാണോ എത്രയും പെട്ടെന്ന് ഇവിടെ ഇനി അധികം നേരം നിൽക്കേണ്ടതെന്ന് പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും വാ എൻ്റെ പൊന്നു ബാബുട്ടെ, ഇങ്ങോട്ട് വാ എൻ്റെ ബാബുട്ടെ. എൻ്റെ പൊന്നു ശവല എടുക്കാൻ പറഞ്ഞു ഗൈസ്, എന്താ പറയണ്ടെന്നല്ല, കുറേ കാലത്തെ ആഗ്രഹം നിച്ചാതി ഒരു സാധനത്തെ സ്വന്തമാക്കണം. അത് ഒന്നും പറയല്ല ഗൈസ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഷവർ ലൈറ്റ് കമാറായി, ഒന്നും പറയല്ല ഗൈസ്, വേറെ ലെവല്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് വന്ന് ഇറങ്ങാം. നമുക്ക് അതിന് മുമ്പ് ഈ ഒരു വണ്ടി നമുക്ക് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടാം. ഇത് ലോക്കാണെന്നുള്ള കാര്യമല്ല, എന്തായാലും നമുക്ക് തുറക്കാൻ നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ തുറന്നിട്ടുണ്ട്. എന്തായാലും ഇത് റൈറ്റിലോട്ട് ഇടാം. എന്നതിന് ശേഷം നമുക്ക് ആ ഒരു വണ്ടി എടുത്ത് പോകാം. എൻ്റെ പൊന്നു ഷവർ ലൈറ്റ് കമാറ, ഇതല്ല എൻ്റെ മോനസേ ബാബുട്ട, ഇതിൽ കയറി ഇരുന്നിട്ട് എൻ്റെ പൊന്നു ഷവർ ലൈറ്റ് കമാർ ഇതാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ പൊട്ടൻ ഇതൊന്നും അറിയില്ല. എന്തായാലും ഗൈസ് നമുക്ക് ഇത് മെല്ലെ റൈറ്റിലിടാം. ഓക്കെ, ഈ ഒരു വീട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, നമ്മളൊരു എപ്പിസോഡ് കാണിച്ചതാണ് ഇതിൻ്റെ അകം മൊത്തമൊക്കെ. ഇതൊരു ഡ്രഗ് ഹൗസാണ്. ഓക്കെ, ഡ്രഗ്സ് എല്ലാം ബിൽഡപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം നമ്മളെ ഷവറിൽ എടുക്കാൻ മാറി എടുത്ത് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, നമ്മളിത് നേരെ പോകാൻ പോകുന്നത് നമ്മളെ ഫ്രാങ്ക്ലിൻ ലെസ്റ്ററിൻ്റെ അടുത്തോട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഗൈസ് അവർ കാരണമാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയതൊക്കെ. അപ്പം അവരോട് താങ്ക്സ് പറഞ്ഞ അല്ലാതെ വേറെ ഒന്നും കൊടുക്കാനും നമ്മളെ കയ്യിലില്ല. എന്തായാലും എൻ്റെ പൊന്നു ബാബുട്ട, വണ്ടിയിലൊന്ന് കയറാൻ അങ്ങോട്ടല്ലേ അവന്മാർ കൊല്ലും. എൻ്റെ പൊന്നു ബാബുട്ട, എന്തോന്നറേ, ഈ സ്ലോ മോഷൻ വിട്ട് കളിക്കടേ. എന്തായാലും ഗൈസ് ബാബുട്ട വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് വിടാൻ പോവുകയാണ്. നമ്മളെ ലോസ്റ്റ് ഗ്യാങ് മെമ്പർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളി സിഗരറ്റ് വലിച്ച് നിൽക്കണൊക്കെ. ഈ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ സമ്മതിക്കണോട്ടെ, എത്ര സമയിച്ചിട്ട് ഈ സെക്യൂരിറ്റിമാർ ഇങ്ങനെ നിൽക്കുക. എൻ്റെ പുന്നു, കുറേ പൈസ കിട്ടുന്നുണ്ടോ? എന്തായാലും വലിയ സീനൊന്നുമില്ല. സോ ഗൈസ്, അപ്പം കുറേ കാലത്തെ ആഗ്രഹം ഇന്നാണ് സഫലമായിട്ടുണ്ടോക്കെ. എൻ്റെ പുന്നു കിടാവ് സാധനം കേട്ടാ, എൻ്റെ മോനെ ഗൈസ്. അപ്പം നമ്മൾ ആ സാധനം അങ്ങ് സ്വന്തമാക്കി. എന്തായാലും ഗൈസ് നമുക്ക് ഇതിൻ്റെ ലുക്കും സംഭവങ്ങളൊക്കെ ഇനിയൊന്ന് നോക്കാം. ഓക്കെ, ആ മോനെ സീന്, നമ്മളൊരു തവണ ഓടിച്ചതാണോ ഇവിടെ വന്നിട്ട്? ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മിഷൻ ഏറ്റെടുത്തത്. പക്ഷെ എന്നാലും ഗൈസ് സാധനം സുനാപ്പി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. ഇതിൻ്റെ ലുക്കെല്ലാം നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ടയറൊക്കെ, മിച്ചലിൻ്റെ അഡാറ് ടയറൊക്കെ ആണോ? ഓക്കെ, എൻ്റെ പൊന്നു എക്സോസ്റ്റ് വേറെ ലെവലാണ് ഗൈസ്. നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നു സാധനത്തിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല ഗൈസ്. അജാതി ഒരു വലിയൊരു പവർഫുൾ വണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ സവലറ്റിൻ്റെ ഒരു വേറെ ലെവൽ വണ്ടിയാണ്. ഒരു സൂപ്പർ കാറാണ് നമ്മുടെ സവലറ്റ് കമാർ. ഓക്കെ, നമ്മുടെ ജി ടി ആറിൻ്റെ ക്യാരക്കർ അതുപോലൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ലുക്കല്ല ക്യാരക്കർ അതുപോലൊക്കെ തന്നെയാണ് വേണമെങ്കിൽ പറയാം. ഓക്കെ, ജി ടി ആറിൻ്റെ ഫോർഡ് മസ്താങ്ങിനൊക്കെ പോലെ എൻ്റെ പൊന്നു. ആ ഒരു വണ്ടികളൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സവലറ്റ് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഓക്കെ, നമ്മളെ സവർലറ്റ് കമാർ. ഓക്കെ, അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും സീനൊന്നുമില്ല ഗൈസ്. ഓക്കെ, നമുക്കിതിൻ്റെ സ്പീഡ് ടെസ്റ്റൊക്കെ നടത്തണമെന്നുണ്ട്. പക്ഷേ പോലീസ് പൊക്കി കഴിഞ്ഞാൽ ഫൈൻ അടക്കം നമ്മളെ കയ്യിൽ പൈസ ഇല്ല. എന്തായാലും ഗൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്ത നമ്മളെ ലെസ്റ്ററിനെയും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിനെയും നമുക്ക് താങ്ക് ചെയ്യണം. നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് നമ്മളെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ്. മിക്കവാറും അവിടെ നമ്മളെ ഫ്രാങ്ക്ലിൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അവിടെ ചെന്നിട്ട് വേണം അവരുടെ താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ. അപ്പോൾ നമ്മളെ കുറേ കാലത്തിന് ശേഷം നമ്മൾ എന്താ പറയുക, ഒന്ന് നേരം പോലെ ശ്വാസം വിടാനൊക്കെ പറയുമല്ലോ. എൻ്റെ ബാബുട്ട, എന്തോ എന്നറിയാം, നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇഷ്ടം നോക്കാം. ഓക്കെ ബാബുട്ട, കുറേ കാലത്തിന് ശേഷം അതൊരു വണ്ടിയിലൊക്കെ ഇരിക്കുന്നു. എൻ്റെ പൊന്നു ബാബുട്ട് സെറ്റാണ്, ഇനി പോയി ഒന്ന് കുളിക്കണം നമ്മളെ ഡ്രൈവറൊക്കെ. എന്തായാലും ഗൈസ് അപ്പോൾ ഇതിന് നാല് പേർക്ക് ഇരിക്കും. ഓക്കെ, വണ്ടി സെറ്റാണ്, സെറ്റാണ്, സെറ്റൂസ്കിയാണ്. ഓക്കെ, എന്തായാലും സാധനം കിടലോസ്കിയാണ് ഗൈസ്, കിടലോസ്കി ആൻഡ് പൊടിലോസ്കി. എന്തായാലും ഗൈസ് നമുക്കിന്ന് സമയം കളയില്ല. നമുക്കിന്ന് നേരെ നമ്മളെ ചങ്കുകളെ നമ്മളെ ലെസ്റ്ററിനെയും അതുപോലെ തന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ അടുത്തോട്ട് അങ്ങ് വിടാം. ഓക്കെ, ഗൈസ് ഇടിക്കാതെ നമുക്ക് വിടണം. ഓക്കെ, എൻ്റെ പൊന്നു, ആ അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, ഇടിക്കാതെ വിടുന്നു പറഞ്ഞിട്ട് ഇടിച്ചിട്ട് അങ്ങ് വിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു സീന് ഗൈസ്. അപ്പോൾ വണ്ടിയുടെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്, ബോണറ്റൊക്കെ ഇളകിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബെന്നിയുടെ അടുത്ത് കൊടുത്ത് ശരിയാക്കും. ഓക്കെ, കിട്ടിയാൽ തന്നെ കൊണ്ടുപോയി കമ്പിളി തിട്ടിട്ടുണ്ട്, സംഭവം കളറായിട്ടുണ്ട്, സൈഡിൽ നിന്ന് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പൊന്നു ഡോറൊക്കെ ഇളകിയിട്ടുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ബോണറ്റെല്ലാം ഒരു വഴിക്ക് തുറന്നിട്ടുണ്ട്. ആ ഇവിടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പം അത്യാവശ്യത്തിനുള്ള പണി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനുള്ള പൈസ എവിടെ നോപ്പിക്കുന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഗൈസ് നമുക്കിനി നേരെ നമ്മളെ ലെസ്റ്ററിനെയും ഫ്രാങ്ക്ലിനെ അടുത്തോട്ട് അങ്ങ് വിടാം. ഓക്കെ മോനസ, എൻ്റെ പുതിയ വണ്ടി നോക്ക് മോനസ, എങ്ങനെയുണ്ട് വണ്ടി നോക്ക് മോനസ, സാധനം എങ്ങനെയുണ്ട്. എൻ്റെ പൊന്നെ ഇവിടെ ആരെടുത്ത് വിചാരിച്ചാൽ വണ്ടി ഇല്ല. ഓക്കെ, നമുക്ക് നല്ല പട്ടീഷൊക്കെ കെട്ടിട്ട് ഇവിടുന്ന് പോകാം. ഓക്കെ മോനസെ, വണ്ടി എങ്ങനെയുണ്ട് മോനസെ, മനസ്സൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വേണേൽ സെൽഫി ഒക്കെ എടുത്തോ. അമ്മമാരൊക്കെ ഏതാന്ന് തിരിഞ്ഞു നോക്കണം പോലില്ലല്ലോ. അമ്മച്ചി മാറി നിൽക്കണ്ടല്ലോ, ഇപ്പോൾ തല കൊടുക്കണ എടുത്തിന്ന് ഞാൻ. അമ്മച്ചി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എന്താണ് ഇവിടുന്ന് സീനായിട്ടുണ്ട് കേട്ടോ,
എന്തായാലും ഇവിടെ അധികം നിൽക്കണ്ട. ഓക്കെ, പിന്നെ പോലീസ് വന്നു കഴിഞ്ഞാൽ അത് സീനാണ്. ഒക്കെ പട്ടിഷ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, എന്തായാലും കൈസ് നമ്മുടെ സിറ്റിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മളെ ഡ്രൈവറിൻ്റെ വീടും, അല്ല സോറി നമ്മളെ ലെസ്റ്ററിൻ്റെ വീടും. ഒക്കെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും സീൻ എന്നുള്ള കൈസ് നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് നമ്മളെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ്. ഒരു 10-20 പ്രാവശ്യപ്പെട്ട ഹോട്ടലിൽ നമ്മൾ ലെസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് പറയാൻ തുടങ്ങി. എന്തായാലും കൈസ് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്താനായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി തീരുകാം. ഓക്കെ, ഓലോ സന്തോഷേ ജന്മദിനം കുട്ടിക്ക് എൻ്റെ പിന്നെ വണ്ടി കിടന്ന് തിളങ്ങണം. ഓക്കെ, ഇതെന്താണ് ഐസ്? ഇത് നമ്മൾ ലെസ്റ്റർ അല്ലേ ഐസ്? നമ്മൾ ലെസ്റ്ററിന് എന്താ പറ്റിയേ? ലെസ്റ്ററിന് ബോധമുണ്ട് ഇനി? എൻ്റെ പിന്നെ ആരും ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഐസ്. ഫ്രാങ്ക്ലിനോടെ ഗൈസ് എന്തോ സീനായിട്ടുണ്ട്. എൻ്റെ പൊന്നോ ഗൈസ്, ലെസ്റ്ററിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമ്മൾ ലെസ്റ്ററിൻ്റെ അടുത്ത് നമ്മളെ വീടിൻ്റെ അകത്തോട് നമുക്കത് കൊണ്ടുപോയിടാം. ഓക്കെ, എൻ്റെ പൊന്ന് എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്ക് ഗൈസ് ആരോട് ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ, എൻ്റെ പൊന്നെ ഗൈസ് അവിടെ ഒരു വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. എന്താ സീൻ എന്നുള്ള കാര്യം അറിയില്ല. ഓ, എൻ്റെ പൊന്നു ഗൈസ് എന്തോന്നാണിത്? ഗൈസ് അവിടെ എന്തോ സീന് പറ്റിയിട്ടുണ്ടോക്കെ? എന്താ ഗൈസ് നമ്മളെ ലെസ്റ്റർ എടുത്ത് നമുക്ക് അകത്തോട്ട് വെക്കാം. ഓക്കെ, എൻ്റെ പൊന്നെ എന്താ പറ്റിയിട്ടുള്ള കാര്യമില്ല. എന്താ ലെസ്റ്ററിനെ നമുക്ക് എടുക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളെ ലെസ്റ്ററിന് ഒരു വഴിക്ക് എടുത്തിട്ടുണ്ടൊക്കെ നമുക്ക് ലെസ്റ്ററിനെ കൊണ്ടുപോയി നമ്മളെ വീടിൻ്റെ അകത്തോട്ട് ഇടാം. ഓക്കെ, നമ്മൾ ലെസ്റ്ററിന് എൻ്റെ പൊന്നു ലെസ്റ്ററിൻ്റെ ബോധമൊക്കെ ഉണ്ട്. മാറിക്ക് ചെങ്ങായിയെ, എൻ്റെ പൊന്നു ഗൈസ് എന്താ പറ്റിയിക്കണേ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ലെസ്റ്ററിന് ഒരു വഴിക്ക് നമ്മൾ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പുള്ളിക്ക് ചെറിയ രീതിക്ക് ശ്വാസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്, എന്താ നടന്നതെന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ചില്ലെല്ലാം പൊട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, ഇവിടെ ഷൂട്ട് ഔട്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മളെ ലെസ്റ്ററിൻ്റെ എൻ്റെ പൊന്നു ഗൈസ് ലെസ്റ്ററിൻ്റെ വർക്കേഴ്സിനൊക്കെ എന്തോ ഗൈസ്. അപ്പോൾ ഇത് ആരോ ചെയ്തതാണൊക്കെ ആരോ എന്നുള്ള കാര്യം അറിയില്ല. ഒരു സംഭവം കഴിഞ്ഞിട്ടുള്ളൂ, ഒരു സന്തോഷമായിട്ട് വരുന്ന ദിവസം തന്നെ ഇജാതി പ്രവർത്തനം ഗൈസ്. അപ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യണം ഗൈസ്. നമ്മളെ ഫ്രാങ്ക്ലിനെ കാണില്ല, ഫ്രാങ്ക്ലിനെ എവിടെ പോയി എന്നുള്ള കാര്യം അറിയില്ല. ഇനി അവരെ നമ്മളെ ഫ്രാങ്ക്ലിനെ കൊന്നു എന്നുള്ള കാര്യം അറിയില്ല ഗൈസ്. എൻ്റെ പൊന്നു പുള്ളിക്ക് നല്ല രീതിക്ക് ഷോട്ട് കൊണ്ടിട്ട് പുള്ളിയുടെ ജീവൻ പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. എൻ്റെ പുന്നാരെ മാറി നിൽക്കാൻ വേണ്ടി ചങ്ങായി, മാറി നിൽക്ക് അങ്ങോട്ട്. എന്തോന്ന് എൻ്റെ ബാബുട്ട ആൾ മരിച്ചെടുക്കണ കാണാനല്ലേ ഗൈസ്? പുന്നാര ബാബുട്ട ഇനി എന്തോ നമ്മൾ ചെയ്യുക? ഈ റൂമിൻ്റെ അവസ്ഥയൊക്കെ എന്താണ്? എൻ്റെ പൊന്നെ എവിടെ നിന്ന് വലിയ സീനൊന്നുമില്ല. നമുക്ക് അപ്പുറത്തെ റൂം പോയി നോക്കി നോക്കാം. ഓക്കെ, എന്താണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ അവിടെ പോയി എന്നുള്ള കാര്യമല്ല. എൻ്റെ പൊന്നെ അവിടുത്തെ ചില്ലെല്ലാം പൊട്ടി. എൻ്റെ പൊന്നെ ആകെ അട്ടാറിയിരിക്കണ സംഭവട്ടാ. ഇതെന്തോന്ന്? ഇത് ആകെ തുളയല്ല ഇവിടെ മൊത്തം. ഗൈസ് ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടൊക്കെ, വലിയൊരു ആക്രമണം തന്നെയാണ് നടന്നിട്ടുള്ള. ഒക്കെ അവിടുത്തെ സോഫൊക്കെ മൊത്തം ഓട്ടയാണോ? ഒക്കെ എൻ്റെ പൊന്നു ഇതൊക്കെ എന്തോന്നത്? ഇവിടൊക്കെ മൊത്താകെ പൊളിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് സത്യത്തിൽ നടന്നുള്ള കാര്യമല്ല. എന്തായാലും ഗൈസ് നമ്മുടെ ലെസ്റ്ററിന് ബോധം വന്നിട്ടില്ല, ബോധം ഇനി ഇന്ന് വരും എന്നുള്ള കാര്യമല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ സീനാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളെ ലെസ്റ്ററിന് കാര്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ബോധം വന്നാൽ എന്താ നടന്നതെന്നുള്ള കാര്യം അറിയുള്ളൂ, അറിയുകയുള്ളൂ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമ്മൾ വിചാരിച്ചത് എന്തായാലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. എൻ്റെ പൊന്നെ ഈ ഒരു വണ്ടിയും കത്തിപ്പോയിട്ടുണ്ട്. ആരെ വണ്ടിയെന്നുള്ള കാര്യം അറിയില്ല. ഇതാകെ കത്തി പൊളിഞ്ഞിട്ടുണ്ട്, കജാതി ബോംബ്. ഇതിലെന്തോ ബോംബ് വെച്ചിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, നമ്മൾ വരുന്ന സമയത്ത് തന്നെ കറക്റ്റ് പൊട്ടി, എന്തോ ഭാഗത്തിന് നമ്മൾ ചത്തില്ല. ഓക്കെ, സീൻ എന്നല്ല ഗൈസ്, നമ്മളെ ബാബുട്ടിനോട് ബാബുട്ട നോക്കി നടക്കും. ഓക്കെ, അവിടെ മൊത്തം ബോംബോളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും ഈ ഒരു സവലെടുക്കാൻ വേറെ പറ്റി ഇനി ഒന്നും പറയാനില്ല ഗൈസ്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മളെ ലെസ്റ്ററിന് ബോധം വന്നു കഴിഞ്ഞാലാണ് ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അജാതിയുടെ അവസ്ഥയിലാണോ? ഓക്കെ, എന്തായാലും ഗൈസ് നമ്മളെ ഫ്രാങ്ക്ലിൻ എന്ത് പറ്റി എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമുക്കിനി മറ്റൊരു അട്ടാർ ആൻഡ് പോയാറ് എപ്പിസോഡിൽ കണ്ടുപിട്ടാം. അതുവരെക്കും ബൈ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.